മിട്ടൂ ഇറങ്ങി വാ ചെമ്പൻ പോയി ഇനി കുഴപ്പമില്ല മിട്ടൂ കാതു ഡേ മഴയത്ത് കളിക്കണ്ട ട്ടോ നനയും ഹോ എല്ലാ രസവും പോയി ഹേ അയ്യോ അമ്മേ അമ്മേ കാതു നമ്മൾ എവിടെയാ അറിയില്ല പക്ഷേ നീ ഇവിടെ എങ്ങനെ എത്തി ഞാനല്ലേ താഴേക്ക് വീണത് നീ വീണത് കണ്ടപ്പോൾ രക്ഷിക്കാൻ ഞാനും കൂടി ചാടി ഇപ്പോ നമ്മൾ രണ്ടും പെട്ടു നിങ്ങൾ ആരാ എങ്ങനെ ഇവിടെ എത്തി ഞാൻ അപ്പു ഞാൻ കാത്തു ആരാ ഇത് ഏതാ സ്ഥലം ആഹാ ഇവിടെ ആദ്യമായിട്ടല്ലേ ഞാൻ മിട്ടു ഇത് എൻ്റെ നാടാ കുറിഞ്ഞിക്കാട് നിങ്ങൾ എവിടുന്നാ ഞങ്ങൾ അടുത്തുള്ള ഗ്രാമത്തിലെയാ ഒരു പരുന്താ ഞങ്ങൾ ഇവിടെ എത്തിച്ചത് ആ പരുന്തിയിൽ നിന്ന് എങ്ങനെയെങ്കിലും രക്ഷപ്പെട്ടതാ ഞങ്ങൾ ഈ തേൻ കഴിച്ചോ നിങ്ങളുടെ ക്ഷീണം മാറും എന്തൊരു ഭംഗിയാകാത്തു ഈ കുറിഞ്ഞിക്കാട് കാണാൻ ശരിയാ മിട്ടൂനെ ഞങ്ങൾ ഇവിടെയെല്ലാം കാണിക്കാമോ ഞാൻ എപ്പോഴേ തയ്യാർ പക്ഷേ നമ്മൾ ഇത്തിരി സൂക്ഷിക്കണം ചിലരെയൊക്കെ പേടിക്കുകയും വേണം ഞങ്ങൾ കളിക്കുന്ന ഒരു പുൽമേടുണ്ട് നിറയെ കുറിഞ്ഞിപ്പൂക്കൾ അവിടെ നമുക്കാദ്യം അങ്ങോട്ട് പോയാലോ നോക്ക് ഇപ്പൊ നീലക്കുറിഞ്ഞി പൂക്കുന്ന കാലമാ എന്തൊരു ഭംഗിയാ നീലമലകളോ നമുക്കിവിടുന്ന് പോയാലോ എന്തോ പ്രശ്നമുണ്ട് ഹേ ഓടിക്കോ ചെന്നായാണ് പൂക്കാട് ചെമ്പൻ എങ്ങനെയെങ്കിലും രക്ഷപ്പെട്ടോ ഇല്ലെങ്കിൽ ചെമ്പന്റെ വായിലായത് തന്നെ ഓടിക്കോ കാത്തു ഈ മരത്തിലേക്ക് കേറി വാ രക്ഷപ്പെട്ടു കാത്തു ഹേ ചതിച്ചു രക്ഷപ്പെട്ടതാ ഓ ഇതായിരിക്കും ചിലരെയൊക്കെ സൂക്ഷിക്കണമെന്ന് മിട്ടു പറഞ്ഞത് ശരിയാ എന്താ കിട്ടു എന്താ മുഖത്തൊരു വാട്ടം ചേച്ചി എവിടെ ചേച്ചി ഞങ്ങളെയും പറ്റിച്ച് അപ്പൂനെയും കൂട്ടി എങ്ങോട്ടോ കളിക്കാൻ പോയി ഞങ്ങളെ കൂട്ടിയില്ല ആഹാ അവളിങ്ങ് വരട്ടെ അമ്മ ചോദിക്കുന്നുണ്ട് എന്നാലും കുഞ്ഞിനെ ഇട്ടിട്ട് ഇവരിതെവിടെ പോയി കാത്തു ഇനി എന്ത് ചെയ്യും മിട്ടൂനെ ചെമ്പം പിടിച്ചത് തന്നെ
നമുക്ക് ആദ്യം സമാധാനമായിട്ടൊന്ന് ആലോചിക്കാം. എന്താ? ശരി, പക്ഷെ സമാധാനം കിട്ടണ്ടേ? ഏതായാലും ചെമ്പന് നമ്മളെ കാണാൻ കഴിയില്ല. നമുക്ക് കുറെ കൂടി മോളിൽ കയറി നോക്കിയാലോ? ആ ശരി കാത്തു. നോക്കപ്പോ, ആ മാളത്തിനു മുകളിൽ ഒരു മരക്കൊമ്പ് ചാഞ്ഞു നിൽപ്പില്ലേ? അതില് തൂങ്ങിക്കിടക്കുന്ന ആ വലിയ കായ കണ്ടോ? ആ അതൊരു ചക്കയല്ലേ, അതിനെന്താ? അപ്പോ നമുക്ക് ആ ചക്ക മുറിച്ച് ചെമ്പന്റെ പുറത്തിട്ടാലോ? അത് കൊള്ളാം കാത്തു. ചക്കയ്ക്കാകുമ്പോ നിറയെ മുള്ളും കാണും. പക്ഷേ നമ്മൾ എങ്ങനെയാ പ്ലാവിലെത്തും? ഇവിടെ നിറങ്ങിയാൽ ഏതായാലും ചെമ്പം കാണും. അപ്പോ ഈ മരത്തിൽ നിന്ന് നേരെ ആ മരത്തിലേക്ക് ചാടാൻ പറ്റണം. നിനക്കതിന് കഴിയോ അപ്പു? ഞാനൊന്ന് നോക്കട്ടെ. പ്രയാസമാണ്, എന്നാലും പറ്റുമെന്ന് തോന്നുന്നു. അപ്പോ ഞാൻ മരത്തിൽ നിന്നിറങ്ങി ചെമ്പന്റെ ശ്രദ്ധ തിരിക്കാം, എന്നിട്ട് ചുറ്റിനും ഒരു വട്ടം ഓടി തിരികെ വരാം. നീ അപ്പോഴേക്കും അങ്ങ് എത്തണം. എന്നിട്ട് ചക്കയെ വീഴാൻ പാകത്തിന് കടിച്ചു മുറിച്ചു വെക്കണം. ചെമ്പൻ തിരികെ എത്തുമ്പോൾ ദേഹത്ത് തന്നെ വീഴ്ത്തണം. അപ്പോ ഞാൻ താഴേക്ക് ഇറങ്ങട്ടെ? കാത്തു, സൂക്ഷിക്കണേ. അപ്പു നീയും സൂക്ഷിക്കണേ. നിന്നെയൊക്കെ എന്റെ കൈ കിട്ടും. അയ്യോ അയ്യോ, പാനൊടിഞ്ഞു വീടേ. അയ്യോ, ഡിമട ഡിമട ജിയാഞ്ചം.
ഇതെന്താ പഴങ്ങളോ? ഇത്ര നല്ല പഴങ്ങൾ ഇതാരാ ഇവിടെ കൊണ്ടുവച്ചത്? ഇതെന്താ? ഇത് അണ്ണാറക്കണ്ണൻ തന്നെ തീർച്ച. പൂപ്പി, നീ എങ്ങോട്ടാ രാവിലെ? വല്യ മിടുക്കൻ, ഒന്നും അറിയാത്തതുപോലെ. എന്ത്, നീ എന്തിനാണ് പഴങ്ങൾ കടിച്ചു തുപ്പി എന്റെ വീടിന്റെ മുറ്റം വൃത്തികേടാക്കിയത്? എന്നെ പറ്റിക്കാനാണോ എന്റെ വീടിന് മുന്നിൽ നീ പഴങ്ങൾ കൊണ്ടുവച്ചത്? ചങ്ങാതി, നിന്റെ വീടിന്റെ ഭാഗത്ത് ഞാൻ വന്നിട്ടേ ഇല്ല. നിങ്ങൾ ഇങ്ങനെ വഴക്കടിക്കാതെ അത് ആരാ ചെയ്തതെന്ന് നമുക്ക് കണ്ടുപിടിക്കാം പോരെ? അത് ആരായാലും ഞാൻ കണ്ടുപിടിക്കും തീർച്ച. പൂപ്പിക്കുട്ടാ, എണീക്ക് എണീക്ക്. അത് കുരുവിയാണല്ലോ. പൂപ്പിക്കുട്ട, ഞാൻ താമസിക്കുന്ന മരത്തിന് കീഴിലും ഒരു കുല പഴങ്ങൾ. ആണോ? ആരാണ് ഇത് കൊണ്ടുവച്ചതെന്ന് നീ കണ്ടോ? ഇല്ല, നമ്മളെ ആരോ പറ്റിക്കുകയാണ്. ഇതാരാണെന്ന് നമുക്ക് കണ്ടുപിടിക്കണല്ലോ. കൂട്ടുകാരെ, കൂട്ടുകാരെ, എന്തു പറ്റി? എന്തു പറ്റിയാണ് അത് കണ്ണ? നീ ആകെ പേടിച്ചിട്ടുണ്ടല്ലോ. ഇന്നലെ രാത്രി ഏതോ ഒരു പക്ഷി എന്റെ മരത്തിനു ചുറ്റും പറക്കുകയായിരുന്നു. നല്ല കറുത്ത നിറം, വലിയ ചിറകുകൾ. ഞാൻ പേടിച്ചു പോയി. രാവിലെ നോക്കുമ്പോ മരത്തിന്റെ ചോട്ടിലാകെ പകുതി തിന്ന പഴങ്ങൾ. നീ പേടിക്കണ്ട, പക്ഷി നിന്നെ ഒന്നും ചെയ്തില്ലല്ലോ. ഏതായാലും ഒരു പക്ഷിയാണിത് ചെയ്യുന്നതെന്ന് ഉറപ്പായി. കറുത്ത നിറമുള്ള വലിയ ചിറകുള്ള പക്ഷി. അപ്പോ ഈ പക്ഷിക്ക് രാത്രി കണ്ണു കാണാൻ കഴിയുമായിരിക്കും. നിനക്കറിയാമോ ഇത് ഏത് പക്ഷിയാണെന്ന്? രാത്രി കാഴ്ചയുള്ളത് മൂങ്ങയ്ക്കാണ്. മൂങ്ങ തന്നെ, മൂങ്ങ തന്നെ. ഇന്ന് നമുക്ക് മൂങ്ങി കണ്ടുപിടിക്കാം. ആരാ നിങ്ങളൊക്കെ? എനിക്ക് നന്നായി കണ്ണു കാണാൻ പറ്റുന്നില്ല. നിങ്ങൾക്ക് എന്താ വേണ്ടത്? കൊള്ളാം കൊള്ളാം, നിന്നെ ഞങ്ങൾ കണ്ടുപിടിക്കില്ലെന്ന് വിചാരിച്ചോ? ഞങ്ങളെ പറ്റിക്കാനാണോ നീ ഞങ്ങളുടെ വീട്ടുമുറ്റത്തും മരച്ചോട്ടിലും ഒക്കെ പഴങ്ങൾ കൊണ്ടുവച്ചത്? പഴങ്ങളോ? അതിന് ഞാൻ പഴങ്ങളൊന്നും തിന്നാറില്ലല്ലോ. അപ്പോൾ പിന്നെ ആരാണിത് ചെയ്തത്? ഇനി നമ്മൾ എന്ത് ചെയ്യും? ഹായ്, എനിക്കൊരു സൂത്രം തോന്നുന്നു. നമുക്ക് ഈ പക്ഷിയെ ഒളിച്ചിരുന്ന് പിടിച്ചാലോ? എങ്ങനെ? നമുക്ക് കുറച്ച് പഴങ്ങൾ ശേഖരിച്ച് ഒരു മരത്തിന്റെ ചോട്ടിൽ കൊണ്ടുവെക്കാം. എന്നിട്ട് ഒളിച്ചിരിക്കാം, പക്ഷി വരുമ്പോ പിടിക്കാലോ. പക്ഷി, ഇത് തന്നെ, ഇത് തന്നെ. ഇതെന്തൊരു പക്ഷി, തലകീഴായി തൂങ്ങിക്കിടക്കുന്നോ? അയ്യോ, എന്നെ വിടൂ, എന്നെ വിടൂ. പേടിക്കണ്ട, നിന്നെ ഞങ്ങൾ ഉപദ്രവിക്കില്ല. പറയൂ, നീ ആരാണ്? ഞാനൊരു വവ്വാലാണ്. ഞാൻ ഈ പഴങ്ങൾ തിന്നാൻ വന്നതാണ്. ആഹാ, നീയാണല്ലേ മരച്ചോട്ടിലും മറ്റും അപ്പോ പഴങ്ങൾ കൊണ്ടുവെക്കുന്നത്? ദയവായി ക്ഷമിക്കൂ, എന്റെ കുഞ്ഞിന് വേണ്ടി പറിച്ചതാവയൊക്കെ പഴങ്ങൾ ഞാൻ കൊണ്ടുപോയിക്കോളാം. ഇത് ചെയ്യുന്നത് ആരാണെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയാണ് ഞങ്ങൾ നിന്നെ പിടിച്ചത്. ഇനി പോയിക്കൊള്ളു, ഞങ്ങൾ എല്ലാം ഇനി നിന്റെ ചെങ്ങാതിമാരാണ്. നീ എങ്ങനെയാ രാത്രി പറക്കുന്നത്?
നിനക്ക് രാത്രി കാണാൻ കഴിയോ? എനിക്ക് ശബ്ദത്തിന്റെ സഹായത്തോടെയും വഴി കണ്ടുപിടിക്കാൻ കഴിയും. അയ്യോ, നീയൊരു അത്ഭുത ജീവി തന്നെ. നിനക്ക് എത്ര കുഞ്ഞുങ്ങളുണ്ട്? പറക്കാനായോ? എനിക്ക് ഒരു കുഞ്ഞേ ഉള്ളൂ. അവനെ പ്രസവിച്ചിട്ട് 3 ആഴ്ചയായുള്ളൂ. ഏ, പക്ഷികൾ പ്രസവിക്കുവോ? ഞങ്ങൾ വവ്വാലുകൾ പറക്കുന്ന ജന്തുക്കളാണ്, പക്ഷികളല്ല. ഞങ്ങൾ പ്രസവിക്കുകയും കുഞ്ഞുങ്ങൾക്ക് പാല് കൊടുക്കുകയും ചെയ്യും. അത്ഭുതം തന്നെ. നിന്റെ കുഞ്ഞെവിടെ? വീട്ടിലാണോ? അവൻ എന്റെ കൂടെ തന്നെയുണ്ട്. ഏ, നിന്റെ കൂടെയോ? എവിടെ എവിടെ? പേടിച്ചിരിക്കുക, ഇങ്ങോട്ട് വാടാ. ദേ, ഈ കൂട്ടുകാരൻ നോക്ക്. ഹായ്, ഞങ്ങൾ കണ്ടേ. ആ, അവൻ ഇങ്ങനെയാ എപ്പോഴും എന്റെ പുറത്ത് തൂങ്ങിക്കിടക്കും. ഇനി ഞങ്ങൾ പോയിക്കോട്ടെ, ഇനിയും കാണാൻ ചങ്ങാതിമാരെ. സാമർത്ഥ്യത്തിലും അതിയായി അഹങ്കരിച്ചിരുന്നു. താൻ ഒരു കേമനാണെന്ന വിചാരം കിട്ടുമുയലിന് എപ്പോഴും ഉണ്ടായിരുന്നു. മാത്രമല്ല, അവൻ മറ്റു മൃഗങ്ങളെ സൗകര്യം കിട്ടുമ്പോഴൊക്കെ കളിയാക്കുമായിരുന്നു. ഒരു ദിവസം കിട്ടു പാവം ആമച്ചേട്ടനെ കണക്കിന് കളിയാക്കി. ആമച്ചേട്ടൻ ഇഴഞ്ഞാണ് നടക്കുന്നതെന്നും കുറുമ്പുകൾ പോലും ആമച്ചേട്ടനേക്കാൾ വേഗത്തിൽ സഞ്ചരിക്കുമെന്നും അവൻ പറഞ്ഞു. ആമച്ചേട്ടൻ കിട്ടുവിൻ്റെ പരിഹാസം കേട്ട് ദുഃഖം കൊണ്ട് പൊട്ടിക്കരഞ്ഞു. കിട്ടു വീണ്ടും തൻ്റെ സാമർത്ഥ്യത്തെക്കുറിച്ച് സംസാരിച്ചുകൊണ്ടേയിരുന്നു. താൻ മികച്ച ഓട്ടക്കാരനാണെന്നും അവൻ അഹങ്കാരത്തോടെ വിളിച്ചുകൂവി. മാത്രമല്ല, അവൻ കാട്ടിലെ മൃഗങ്ങളെ തന്നോട് മത്സരിക്കാൻ വെല്ലുവിളിക്കുകയും ചെയ്തു. ഈ അഹങ്കാരി മുയലിനെ ഒരു പാഠം പഠിപ്പിക്കണം, ആമച്ചേട്ടൻ തീരുമാനിച്ചു. നിന്നോട് മത്സരിക്കാൻ ഞാനുണ്ട്, ആമച്ചേട്ടൻ പറഞ്ഞു. കിട്ടു അമ്പരന്നു, എങ്കിലും അവൻ ആമച്ചേട്ടനെ പുച്ഛിച്ചു തള്ളി. അടുത്ത ദിവസം തന്നെ ആമച്ചേട്ടനും കിട്ടുമുയലും പുഴവക്കിലെ മരച്ചുവട്ടിൽ ഓട്ടപ്പന്തയത്തിനായി എത്തിച്ചേർന്നു. മരച്ചുവട്ടിൽ നിന്നും പൊട്ടക്കിണർ വരെയായിരുന്നു പന്തയം. മത്സരം കാണാൻ ധാരാളം മൃഗങ്ങൾ എത്തിയിരുന്നു. 1, 2, 3 കുരങ്ങച്ചൻ എണ്ണി. വാലാട്ടിക്കിളി നീട്ടിക്കൂവി. മത്സരം ആരംഭിച്ചു. നിമിഷങ്ങൾക്കകം കിട്ടു പകുതി ദൂരം പിന്നിട്ടു. പാവം ആമച്ചേട്ടൻ പതിയെ പതിയെ നടന്നു നീങ്ങി.
നിമിഷങ്ങൾ കൊണ്ട് പകുതി ദൂരം പിന്നിട്ടപ്പോൾ കിട്ടുവിന് അഹംഭാവം വർദ്ധിച്ചു. ആമച്ചേട്ടൻ പകുതി ദൂരം എത്താൻ തന്നെ വളരെ നേരമെടുക്കുമെന്ന് വിചാരിച്ച് കിട്ടു ഒരു മരച്ചുവട്ടിൽ കിടന്നുറങ്ങി. എന്നാൽ ആമച്ചേട്ടനോ പതിയെ പതിയെയാണെങ്കിലും പകുതി ദൂരം പിന്നിട്ട് കിട്ടുവിന്റെ അടുത്തെത്തി. മരച്ചുവട്ടിൽ സുഖമായി ഉറങ്ങുന്ന മുയലിനെ കണ്ട് ആമച്ചേട്ടൻ പറഞ്ഞു, അഹങ്കാരി. കിട്ടുവിനെ ഉണർത്താതെ ആമച്ചേട്ടൻ വളരെ വേഗം നടന്ന് പൊട്ടക്കിണറിനടുത്തെത്തി. അവിടെ ആമച്ചേട്ടനെയും കാത്ത് മൃഗങ്ങളെല്ലാം ഉണ്ടായിരുന്നു. കുരങ്ങച്ചൻ വന്ന് വിളിച്ചുണർത്തിയപ്പോഴാണ് കിട്ടു ഞെട്ടിയുണർന്നത്. ആമച്ചേട്ടൻ മത്സരത്തിൽ ജയിച്ച വിവരം കുരങ്ങച്ചൻ കിട്ടുവിനോട് പറഞ്ഞു. കിട്ടു ഞെട്ടിത്തരിച്ചു. അവൻ കിണറിനടുത്തേക്ക് കുതിച്ചുപാഞ്ഞു. പൊട്ടക്കിണറിനടുത്ത് ആമച്ചേട്ടനെ കണ്ട കിട്ടു സ്തംഭിച്ചു നിന്നു. മൃഗങ്ങൾ കിട്ടുവിനെ കണക്കിന് കളിയാക്കി. അവർ ആമച്ചേട്ടനെ തോളിലേറ്റി നടന്നു.